എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് കാണാൻ പോകുന്നത് സോൾലാൻഡ് മലയാളമിന്റെ 93rd എപ്പിസോഡാണ്. ആദ്യം തന്നെ ടാക്സിന്റെ ടീം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെയ്ഷ്യൻ ഐലൻഡിലെ മെയിൻ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ടാക്സിന് അവൻ്റെ ബ്ലൂസിൽബേർ ഡൊമൈൻ യൂസ് ചെയ്ത് ആ ഏരിയ ഒന്ന് കാണാം എന്ന് നോക്കിയപ്പോൾ ആ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മുന്നേ പോകുന്ന ലേഡി ഈ സ്ഥലം മുഴുവനും ഗോഡ് ഓഫ് ഓഷൻ്റെ പ്രൊട്ടക്ഷനിലാണ്, നോക്കേണ്ട കാര്യമില്ല. ടാക്സിന് അത് കേട്ട് അതിശയം. ഒരു എല്ലോ ലെവൽ ഓഷൻ സോൾ മാസ്റ്ററിന് പോലും അവൻ്റെ സ്പിരിറ്റ് പവർ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പർപ്പിളും ബ്ലാക്കും റെഡും അങ്ങനെയുള്ള സ്ഥാനക്കാർക്ക് എങ്ങനെയാകും എന്നോർത്താണ് അവൻ അതിശയം. അങ്ങനെ അവരെ ആ സ്ഥലത്ത് എത്തിച്ച് ആ ലേക്ക് കടന്ന് വേണം അവർക്ക് അപ്പുറം പോകാൻ. അതിൽ മുഴുവന് കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള സോൾ ബിസ്റ്റുകളുമുണ്ട്. സോൾ ബിസ്റ്റ് അല്ല, ഓഷൻ ബിസ്റ്റ്. അപ്പുറത്തായിട്ട് സ്കാർഡ് ടോട്ടം എന്നത് കാണാം. അതുപോലെ 7 ഉണ്ട്. ആ 7 ഓരോ ബ്ലാക്ക് ലെവൽ ഗ്രാൻഡ് സോർലാൻഡ് മാസ്റ്റേഴ്സും ഉണ്ടാകും. ആ ടോട്ടം വഴിയാണ് സീ കോഡും ആയിട്ടുള്ള മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. അവരുടെ ചലഞ്ച് അവിടെയാണ് എന്ന് പറയുമ്പോൾ ടാങ്സൻ സ്പിരിറ്റായി വെച്ച് നോക്കുന്നു. അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നത് കാണാം. എന്നാൽ ആ ആളുടെ ഒരു സ്ട്രോങ് പവർ അവനെ തടുത്തു. അവർ ഈ ചലഞ്ചിന് വന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു ലാൻഡ് സോൾ മാസ്റ്റേഴ്സ് ഇവിടെ ചലഞ്ചിന് വന്നു എന്നാണ്. ഒരു ഷീൽഡ് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായി. അയാളുടെ പേര് സീ ഹോഴ്സ് എന്നാണ്, കടൽ കുതിര. അപ്പോൾ ആ സീ ഗോഡ് ടെസ്റ്റിന് മുൻപേ സീ ഹോഴ്സുമായിട്ട് ചലഞ്ച് ചെയ്യണം എന്നൊരു രീതിയാണ്. മുബൈ ആദ്യം പോകാം എന്ന് പറഞ്ഞ് മാർഷൽ സോള് പുറത്തെടുത്ത് പോകുമ്പോൾ ഓരോരോ സോൾ ബിസ്റ്റുകൾ അവനെ അറ്റാക്ക് ചെയ്യുവാണ്. അവൻ എല്ലാ സോൾ സ്കില്ലും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നുമുണ്ട്. 3 വരെ. അവൻ വിചാരിച്ചതിനേക്കാൾ രാക്ഷസ ബിസ്റ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. സീ ഹോഴ്സ് ആണെങ്കിൽ ഒരു സ്കില്ല് ഉപയോഗിക്കുന്നു, അവനെ വെള്ളത്തിനടിയിലേക്കും അത് കൊണ്ടുപോകുന്നു. അത് കണ്ട് സൂക്കിങ് ഞെട്ടിപ്പോയി. എന്നാൽ ടാങ്സിന് അവന് കുഴപ്പമില്ല, പ്രൊട്ടക്ഷൻ ബാരിയർ ഉപയോഗിച്ച് നടക്കുവാണ് എന്ന് പർപ്പിൾ സ്പിരിറ്റായി വെച്ച് പറഞ്ഞു കൊടുക്കുന്നു. ആ ലേക്കിന് അധികം ആഴമില്ല എന്ന് കാര്യവും പറയുന്നു. മുബൈ പോകുന്നതിനോടൊപ്പം കുറെ സോൾ ബിസ്റ്റുകളെ ബൈ ബൈ പറയുന്നുണ്ട്. അവസാനം മുബൈ അപ്പുറത്തുമെത്തി. തേഴ് സ്കില്ല് വരെ മാത്രം ഉപയോഗിച്ചു, യങ്ങായിട്ട് പോലും ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പുറത്ത് വന്ന് നീ ക്വാളിഫൈ ആയി. ഞാൻ സെറ്റ്, അവർ ഹാപ്പി. അതിനുശേഷം അവരും ചലഞ്ചിനായിട്ട് ചലഞ്ച് ഏറ്റെടുത്ത് പോകുന്നു. അവരും പോകുന്നതിനോടൊപ്പം ആ വരുന്ന സോൾ ബിസ്റ്റുകളെല്ലാം അറ്റാക്ക് ചെയ്താണ് പോകുന്നത്. മുബൈ മുൻപ് തന്നെ ഒരുപാട് സോൾ ബിസ്റ്റുകളെല്ലാം കൊന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് എളുപ്പമായി. അവർക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു. അവരും ഫൈനലി ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത്. അവരുടെ മാർഷൽ സോൾ കണ്ട് ടോപ്പ് ടയർ ഫോണിക്സ്, ഹോത്തിയൻ ഹാമർ, ക്യൂബാവ ആംബർ, പകോഡ, പിന്നെ ഫുഡ് കീന്, എജിലിറ്റി, എല്ലാവരും എങ്ങ് പ്രായക്കാരാണ്, എന്നിട്ട് ഇത്ര സ്ട്രോങ്. അപ്പോൾ ഇന്ന് എന്തോന്നും ഉദ്ദേശിക്കുന്നു? അവർ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നടത്താൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സീ കോഴ്സ് അതൊരു പഞ്ചല്ല കേൾക്കുന്നത്, അതുകൊണ്ട് ബ്ലൂ ഐ ഡ്രൈവൻ അത് കൊള്ളാം. അപ്പോൾ അവർ മാർഷൽ സോളാളിൽ നിന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ മുബൈ വന്നിട്ട് നമ്മൾ അവിടെ നിന്നൊന്നുമില്ല, ടാങ്സൻ ടാസ് ക്ലാനിൽ നിന്ന്, മുബൈ സൂക്കിങ്ങും ഷിംഗ്ലുവിൽ നിന്ന്, നിങ്ങറോങ് ക്യുബാവ അംബർ പകോഡ, ഫാറ്റ് ഓസ്കാറും ടാസ് ക്ലാനിലും, പിന്നെ ഷബിയങ് എജിലിറ്റിയിൽ. നമ്മൾ മാർഷൽ സോളുകളുമായിട്ട് ഒരു ബന്ധവുമില്ല. അത്രയൊക്കെ പറഞ്ഞിട്ടും അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ടാങ്സന്റെ നെറ്റി നിന്നു, അല്ലെങ്കിൽ ആ വാസ്റ്റ് യൂണിവേഴ്സിൽ നിന്നും ഒരു ലൈറ്റ് വന്നു അത് പൊങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ബ്ലൂ വൈഡ് ഡ്രാവൺ സീ ഗോഡിനെതിരായി എന്തോ ചെയ്തു. ഇത് സീ ഗോഡിന്റെ പവറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അതിശയം. എന്നിട്ട് അവരോട് വരാൻ പറയുന്നു. അവന്മാരെ അത് കേട്ട് ഞെട്ടിപ്പോയി. ടാങ്സൻ അപ്പോൾ ഈ ലൈറ്റ് കാരണമാകാം, എന്തിരുന്നാലും അവരും ടെസ്റ്റിനായിട്ട് പോകുന്നു. അവർ വന്ന് നിൽക്കുമ്പോൾ മുബൈ ആണ് ആദ്യം ചെയ്യുന്നത്. എന്തൊരു സ്കില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ വിട്ട് പോകുന്നത് പോലെ. അവനിൽ ഒരു യെല്ലോ ലൈറ്റ് വന്ന് അടിക്കുന്നു. വേറൊരു സ്ഥലത്താണെങ്കിൽ ഒരു ട്രൈഡൻറ് കാണാം, അത് സീ ഗോഡിൻ്റെ ട്രൈഡൻ്റാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളർ അഥവാ ബ്ലാക്ക് ലെവൽ ഒരു കാർഡ് ഉണ്ടാകുന്നു. അതുപോലെ അവൻ്റെ നെറ്റിയിൽ ഒരു സ്റ്റാർ വരുന്നു, അത് ബ്ലാക്ക് ലെവൽ 6 ടെസ്റ്റാണ് എന്ന് കണ്ട് ബ്ലൂ വൈഡ് റേവണിന് അതിശയം. കാരണം ബ്ലൂ വൈഡ് റേവണിന് ബ്ലാക്ക് ലെവൽ 4 ഉണ്ടായിരുന്നുള്ളൂ. മുബൈക്ക് 6 കാർഡ് കിട്ടി, അഥവാ 6 ചലഞ്ച് ചെയ്യണം. അത് ടോപ്പ് ടയർ ചലഞ്ച്, ബ്ലാക്ക് ലെവൽ ആയതുകൊണ്ട് തന്നെ കാർഡ് ആയിരിക്കും. അവൻ്റെ നെറ്റിയിൽ നോക്കിയാൽ ഒരു സ്റ്റാർ ഉണ്ട്, അതിൽ 6 ഭാഗങ്ങളായിട്ട് കാണാം. ഇത് എന്തൊക്കെ ചലഞ്ചാണെന്ന് ചോദിക്കുമ്പോൾ സീ കോഡ് ചലഞ്ച് കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് യെല്ലോ പർപ്പിൾ ആണെങ്കിൽ ഈ ഐലൻഡിനെ ഗാർഡ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ലെവൽ എന്നത് ഈ സ്കാർഡ് ടോട്ടംസിലെ ഗാർഡിയൻസ് ആണ്. റെഡ് എന്നത് അടുത്ത ഹെഡ് ഫ്ലേമൻ ആണ്. ഹോ, ഞാൻ പൊളിയല്ലേ? എന്നാൽ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആകാൻ പറ്റിയില്ലെങ്കിൽ മരിക്കും. അപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് 31 പേരാണ് ബ്ലാക്ക് ലെവൽ, അതിലെ 7 മാത്രമാണ് പാസ്സായിട്ടുള്ളത്. അവർ 7 ഗാർഡിയൻസ് ആയിട്ട് ഈ സ്കാർഡ് ടോട്ടംസ് നോക്കുന്നു. അതിലൊരാളാണ് ബ്ലൂ വൈഡ് റേവൺ. ഓഷ സോൾ മാസ്റ്റേഴ്സിന് 10 വർഷമാണെങ്കിൽ ലാൻഡ് സോൾ മാസ്റ്റേഴ്സിന് 1 മാത്രമാണ്
ടൈം ഓരോ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ. ബ്ലൂ വൈറ്റ് റേവണിന് 40 വർഷം എടുത്തു ഈ ചലഞ്ച് മുഴുവനും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഏറ്റെടുത്താൽ പിന്നെ കംപ്ലീറ്റ് ആക്കാതെ പോകാൻ കഴിയില്ല, ഇപ്പോൾ ടൈമുണ്ട്. എന്നാൽ അവര് ഉറച്ചു തന്നെയായിരുന്നു, ബാക്കിയുള്ളവരും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 5 യെല്ലോ ലൈറ്റ് അവരിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ശവി എങ്ങനെ കിട്ടിയത്? യെല്ലോ ലെവൽ കാർഡാണ്, ഒരു നോർമൽ കാർഡ്, ഒരു ടെസ്റ്റ് മാത്രമേ കാണൂ. അത് അവളോടും അത് പറയുന്നു. അവൾക്കാണെങ്കിൽ അത് കണ്ട് സങ്കടമായി, കാരണം ഒരു യെല്ലോ ലെവലാണ് കിട്ടിയത്. ഓസ്കാർ ഫാറ്റി സൂക്കിങ് ഇവർക്ക് കിട്ടിയത് 6, 6, 5 ലെവൽ ടോപ്പ് ലെവൽ കാർഡാണ്, ബ്ലാക്ക്. അവരിൽ നോക്കിയാൽ നെറ്റിയിൽ വരുന്ന ചിഹ്നവും അങ്ങനെയുള്ളതാണെന്ന് കാണാം. അത് കണ്ട് ശവി അങ്ങനെ വീട്ട് സങ്കടമായി, കാരണം അവൾ മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം വീക്കാണ് എന്ന് വിചാരിച്ച് സങ്കടം. ബ്ലൂ ഐഡ് റേവണനാണെങ്കിൽ ഇത്രയധികം ടോപ്പ് ടയർ കാർഡ് കണ്ട് അതിശയം. ആദ്യമായിട്ടാണ് കാണുന്നത്, പെട്ടെന്നാണ് ഒരു റെഡ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. അവർ അതിശയത്തോടെ നോക്കുമ്പോൾ അത് നിങ്ങിറങ്ങനെയായിരുന്നു, അതിൻ്റെ പവർ കുറച്ച് പവറായിരുന്നു. അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് ഒരാളിപ്പം മ്യൂസിക് വായിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് റെഡ് കളറിലുള്ള ടോപ്പ് ടയർ 7 കാർഡ് കിട്ടിയത് കാണുന്നു, നിങ്ങിറോങ്ങാണ്. അടുത്ത ഹെഡ് ഫ്ലേവൻ നിങ്ങിറോങ്ങിനോട് എല്ലാ ചലഞ്ച് കംപ്ലീറ്റ് ആകണം, എങ്കിൽ അടുത്ത ഹെയ്ഷൻ ഐലൻഡിലെ ലീഡർ അഥവാ ഹെഡ് ഫ്ലേവൻ ആണ് നിങ്ങിറോങ് എന്ന് പറയുന്നത്. അവൾക്ക് ഇങ്ങനെയാണെങ്കിൽ ടാങ്സൺ എങ്ങനെയേക്കും എന്നാണ് മുബൈ. അതിനുശേഷം ടാങ്സന്റെ ടെസ്റ്റ് നടത്തുന്നു. അവനും അതുപോലെ ഒരു യെല്ലോ ലൈറ്റ് വന്ന് പ്രകാശിക്കുന്നു, പെട്ടെന്ന് തന്നെ അത് റെഡ് കളറിലേക്ക് മാറുന്നു. അവൾ തന്നെ എല്ലാവരും മുട്ടുകുത്തി, അവനാ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും അതിശയത്തോടെ നോക്കുകയാണ് ആ സമയത്ത്. പെട്ടെന്നാണ് ഷിയാബുവിൻ്റെ ശരീരം ഒരു ഗോൾഡൻ കളറിലേക്ക് ജ്വലിക്കാൻ തുടങ്ങുകയും പയ്യെ പയ്യെ അവൾ പൊങ്ങി അവൻ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെയുള്ള എല്ലാ ജീവികളും എല്ലാം ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ടീംസൊക്കെ കണ്ണുകളിപ്പോയി. അവൾ അവൻ്റെ കയ്യിലെ അടുത്ത് എത്തി പിടിച്ചതും പെട്ടെന്നൊരു റെഡ് ഗോൾഡൻ കളറ് അവിടെ മുഴുവൻ പ്രകാശിക്കുന്നു. 200 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, അവസാനം വന്നു എന്നൊരു വോയിസ്. ടാങ്സൺ അത് തിളങ്ങിയത് അടുത്ത സീകോട്ട് ടാങ്സനാണ്. ഒരുപാട് സംശയം കാണും, ഞാൻ അവസാനം പറയാം. അത് കണ്ട് എല്ലാവരും ഗോഡ് ഓഫ് ഓഷൻ, ഗോഡ് ഓഫ് ഓഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തല വണങ്ങുന്നു. ഷിയാബുവിന് ഒരു ചിഹ്നവും ടാങ്സിന് ഒരു ട്രൈഡന്റ് നെറ്റിയിൽ വന്നു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സംഭവം ബ്ലൂ വൈഡ് റേവണനും അറിയില്ല. അപ്പോഴാണ് ഒരു വോയിസ് ഞാൻ പറയാം. ആ വോയിസ് എന്നത് ടാങ്സിന് കിട്ടിയത് ടോപ്പ് ടയർ ചലഞ്ച് അല്ല, ഡയറക്റ്റ് ഗോഡ് ഓഫ് ഓഷൻ 9 ലെവൽ ചലഞ്ചാണ്. അതുപോലെ ഷിയാബുവിന് ടാങ്സിന്റെ കൂടെ 9 ലെവലിലും കാണണം. നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരുപാട് മീനുകൾക്കിടയിലൂടെ ഒരാൾ വരുന്നു. മീനുകൾ ആകാശത്തോ എന്നൊരു ഡൗട്ട് തോന്നും, എനിക്കും തോന്നി. എനിക്ക് പിന്നെ തോന്നുന്നത് അത് സീഗോഡിന്റെ സ്ഥലമല്ലേ, എന്റെ റോഷൻ നോക്കുന്ന ആള് ആ ആളുടെ സ്ഥലത്ത് എങ്ങനെ വല്ലതും ആകണ്ടേ, അതുകൊണ്ടാകാം. അത് വിട്, ആ ലേഡിയാണെങ്കിൽ പേര് ഓയ. ഓയ വന്നിട്ട് ഹെഡ് ഫ്ലേവനെ ഗ്രീറ്റ് ചെയ്ത് വരുത്തുന്നു. ടീംസ് നോക്കുമ്പോണ്ട് അവിടെ നിന്ന് ഒരാള് ഇറങ്ങി വരുന്നു, അതാണ് ഹെഡ് ഫ്ലേവൻ ബോസാക്ഷി. ഇമോർട്ടലായ ഏകദേശം 200-നടുത്ത് വയസ്സുണ്ട്, ഇപ്പോഴും ചുന്തിരിയാണ്. അതിന് കാരണം ഒന്ന് ഇമോർട്ടല്, 2 ഹെഡ് ഫ്ലേവൻ, പിന്നെ ഒന്ന് 100 ലെവൽ കഴിഞ്ഞതുകൊണ്ട് ഒരു ഗോഡ് ഓഫീസറാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത സീ ഗോഡ് അവകാശിയെ കാണുന്നത്. അപ്പോഴാണ് അവരെല്ലാവരും അറിയുന്നത് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആൾറെഡി ടാങ്ചനെ അറിയാം എന്ന് വിചാരിച്ച് പറയുന്നു, ഞാൻ ടാങ്സൻ, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ടാങ്ചൻ. അത് കേട്ട് ബോസാക്ഷി ഞെട്ടിപ്പോയി. ടാങ്ചൻ, നിന്നെയാണ് ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ടാങ്ചനെ ഓർത്ത് മനസ്സിൽ പറയുന്നു. അതിനുശേഷം അവർക്ക് വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ട് പോകുന്നു. പോകുന്നതിന് മുൻപ് നീ ഒന്നും ഓർക്കണം, 9 ടെസ്റ്റ് 9 വർഷമാണ് സമയം, അതിനുള്ളിൽ നീ തീർക്കണം, ഇല്ലെങ്കിൽ അവൾ ഞാൻ മരിക്കുമെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മരണം അത് മതിയായിരുന്നു എന്ന് നിനക്ക് തോന്നിപ്പോവും, അത്രയ്ക്കും ബ്രൂട്ടലാകും നീ. നിനക്ക് ഉണ്ടാകുക, ഒന്ന് മാത്രം ഓർത്തു, ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പോകുന്നു. അവരതിനെക്കുറിച്ച് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ടെസ്റ്റ് നാളെയാണ്, നിങ്ങളിപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഹൈമ എന്ന സിറ്റിയിലേക്ക് പോകുന്നു. അവർ പോകുമ്പോൾ ഷവിയാങ്ങിന് വളരെയധികം സങ്കടമുണ്ട്, അത് കാറ്റിയും ശ്രദ്ധിച്ചു. അവർ അതിനുശേഷം ഹൈമ സിറ്റിയിലേക്ക് എത്തി, അത് അവർ കണ്ട് അതിശയിച്ചു പോയി, കാരണം അത്രയ്ക്കും മനോഹരമായിരുന്നു. ആ സിറ്റിയിലെ 7 സ്കാഡ് ടോട്ടംസിന്റെ കൺട്രോളിലാണ്, അതിനുള്ളിൽ പെട്ടെന്ന് ആർക്കും കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അവരതിനകത്ത് കയറുമ്പോൾ മുൻപ് കണ്ടതുപോലെ അവിടെയുള്ള എല്ലാ മീനുകളും മത്സ്യങ്ങളും എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ കൂടെയും മാത്രമല്ലാതെ ആകാശത്തു കൂടിയൊക്കെ പറക്കുന്നു. അതൊക്കെ കണ്ട് ടീംസ് വാ പിളന്നു. ഈ സിറ്റിയിലെ 1000 സോൾ മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ 3000 സോൾ മാസ്റ്റേഴ്സിനെ ഹെയ്ഷൻ ഐലൻഡിൽ തന്നെയുണ്ട്, അതിലും അല്ലാതെ 3500 സോൾ മാസ്റ്റേഴ്സ് ഗാർഡായിട്ടും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നേ. അവരങ്ങനെ ഓരോ ഭംഗി നോക്കി വരുന്നു. അതിനിടയ്ക്ക് ഓസ്കാർ ഒരു ആമയുടെ അല്ലെങ്കിൽ ടർട്ടിലിൻ്റെ ഒരു ബോൾ എടുത്ത് അത് ചുറ്റക്കടി അമ്മേ. ഷവിയങ്ങിനെ നോക്കുമ്പോൾ അവള് മൂഡ് ഓഫാണ്.
അത് മനസ്സിലാക്കി ഒരു സ്റ്റാർ പോലെയുള്ള എന്തോ ഒരു മീൻ അതെന്ന് നീരാളിയ അതുകൊണ്ട് വന്ന് അവളുടെ തലയിൽ വയ്ക്കുന്നു. എന്നാൽ അത് അതിൻ്റെ പാട് നോക്കിപ്പോയി. അതുപോലെ ശരിയാവോ എല്ലാം നോക്കി നോക്കി വന്ന് ബ്ലൂ ഐഡ് ഡ്രൈവറിൻ്റെ പിറകിൽ വന്ന് ഒറ്റത്തട്ട് ഈ മുഖം കണ്ടാണ് എനിക്ക് ചിരി വരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, അതാണ് ഈ എൻ്റെ മനുഷ്യൻ, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഫാറ്റി ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയിരിക്കുന്നു. അതുപോലെ ബാക്കിയുള്ളവരും ശവ്യങ്ങ് വന്ന് ഇരിക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ ഒറ്റ ചേർട്ട് അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബ്ലൂ വൈഡ് ഡ്രൈവൻ പോകുന്നു. ഫുഡ് കൊണ്ട് വയ്ക്കുമ്പോൾ അത് കണ്ട് ഓസ്കാറിന് പ്രാന്ത് പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ആസ്വദിച്ചും രുചിച്ചും ഒക്കെയാണ് കഴിക്കുന്നത്. അവരോട് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാനായിട്ട് പറയുന്നു. അവരും അതുപോലെ ചെയ്യുന്നു. ശവ്യ അങ്ങനെ കിട്ടിയത് യെല്ലോ ലെവലാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ ഒരു ചലഞ്ചാണ് ഉള്ളത്. ടീംസുമായിട്ട് നിൽക്കാൻ കഴിയില്ല, ഒരു ബീസ്റ്റിനെ എതിർക്കണം, അത് ഒരു മാസം ടൈം. ശവ്യങ്ങാണെങ്കിൽ ഫാറ്റിയോട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ സമാധാനിപ്പിക്കാനായിട്ട് അവനെന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു. അതേസമയം ഒരു കടൽക്കുതിര അതിനെ പിടിക്കാനായിട്ട് ചെയ്യാവും പോയിട്ടുണ്ട്. അവരുടെ ചെക്ക് ചെയ്യുമ്പോൾ അവർ സ്റ്റെപ്പ് കയറണം, ഓരോരുത്തർക്കും ഓരോ എണ്ണമാണ്. അത്ര ഉള്ളോ എന്ന് വിചാരിച്ചാൽ വെറുതെ ആകില്ലല്ലോ. സൂക്കിങ്ങിന് 108 സ്റ്റെപ്പ് കയറണം, ടാക്സിന് 343. ബാക്കിയുള്ളവർ പറയുന്നില്ലേ, ഏകദേശം അതിനടുത്ത് കയറ്റി വരും. എന്ത് തന്നെയായാലും നാളെ മുതലാണ് അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. അതുപോലെ പവറൊക്കെ സെറ്റാക്കാനും പറയുമ്പോൾ ഞാൻ സെറ്റായി, ഇതും കൂടി കഴിക്കട്ടെ അവർ ഓരോന്ന് പറയുമ്പോഴാണ്. ശവ്യാങ്ങിനാണെങ്കിൽ സങ്കടം കാരണം അവളൊന്നും മിണ്ടുന്നില്ല, കാരണം അവൾക്ക് അവരെ കൂടെ ചേർന്ന് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എല്ലാ ലെവലായതുകൊണ്ട് തന്നെ സ്വയം വീക്കാണ് എന്ന് ഊഹിച്ചെടുത്ത് ആ ദിവസം കടന്നുപോയി. പിറ്റേന്നായി അവരാ ചലഞ്ചിലെ ഫസ്റ്റ് ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഫാറ്റി വെളി വന്ന് നിൽക്കുന്നു. ബാക്കിയുള്ളവരും വരുന്നു. അവനാണെങ്കിൽ ശവ്യാങ്ങിനെയാണ് തിരക്കുന്നത്, കാരണം അവളെ ബൈ പറയാൻ വേണ്ടി. എന്നാൽ അവൾ അവിടെ ഇല്ല, രാവിലെ മുതൽ കാണുന്നില്ല, ഇവിടെ എല്ലാം നോക്കിയെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഫാറ്റി എനിക്ക് മനസ്സിലായി അവളെവിടെ പോയെന്ന്. അവൾ സേഫ് ആകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ ഡേഞ്ചറിലാണ്, എങ്കിലും ഞാൻ അവളെ വിശ്വസിക്കുന്നു എന്ന് ചെറിയ സങ്കടമുണ്ടെങ്കിലും അവൻ പറയുന്നു. അതിനുശേഷം ഒരാൾ വന്നിട്ട് അവരുടെ ചലഞ്ചിന് വേണ്ടി പടി കയറായി, അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. അവർ വന്ന് നിന്നത് ഹെയ്ഷ്യൻ മൗണ്ടെയിൻ എന്ന ഒരു സ്ഥലത്താണ്. അവിടെയാണ് അവർ ഫസ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്. അവിടെ നോക്കിയാൽ ഒരുപാട് സ്റ്റെപ്പുകൾ കാണാൻ കഴിയും, ഏകദേശം 1001. അതിൻ്റെ മുകളിലായിട്ടാണ് ഹെയ്ഷ്യൻ ഐലൻഡിലെ കോർ ഭാഗം. ഈ സ്റ്റെപ്പുകൾ കയറുക, അതാണ് നിങ്ങളുടെ ടെസ്റ്റ് എന്ന് അതിലൊരു ഡിഫൻസ് പോലെ ഒന്ന് കാണാം. അതിന് ലൈറ്റ് ഓഫ് ദി ഗോഡ് ഓഫ് ഓഷൻ എന്നാണ് പറയുന്നത്. ആ ആളോട് നന്ദി പറഞ്ഞിട്ട് അവരും ഫ്ലൈ ചെയ്ത് പോകുന്നു. അപ്പോൾ എല്ലാവരും ഓസ്കാറിനിട്ട ഒരു ലുക്ക്. പോകുമ്പോൾ അവരെ വെൽക്കം ചെയ്യുന്നത് പോലെ മീനുകൾ ആർച്ച് രൂപത്തിൽ പോകുന്നത് കാണാം. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഞാൻ എന്ത് അവസാനം പറഞ്ഞായിരുന്നില്ലേ, വെയിറ്റ് എ മിനിറ്റ്. ഗോഡ് ഓഫ് ഓഷൻ ചലഞ്ചിൽ ടാക്സനെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്ന്, അതെന്താണ് സംഭവം, അത് എനിക്ക് വലുതായിട്ടൊന്ന് അറിഞ്ഞൂടാ. എങ്കിലും എൻ്റെ രോഗം വെച്ച് പറയാം, ഒന്ന് അവൻ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻറ്റാണ്, കാരണം അവൻ പാസ്റ്റ് ജന്മത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ആ വാസ്റ്റ് യൂണിവേഴ്സൽ ഷീൽഡ് കിട്ടിയപ്പോൾ അവൻ്റെ ബ്ലഡൊക്കെ വെച്ച് അവനെ ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ആദ്യമായിട്ട് ഗോഡ് ഓഫ് ഓഷൻ അവിടെ സോൾലാൻഡ് ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അവസാനം എൻ്റെ പവർ താങ്ങാൻ കഴിവുള്ള ഒരാളെ കിട്ടിയെന്ന്. പിന്നെ അവരെ സേഫായിട്ട് ഈ ഹെയ്ഷ്യൻ ഐലൻഡ് എത്തുക എന്നതാണ് ഗോഡ് ഓഫ് ഓഷൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ കുറച്ച് ചലഞ്ചൊക്കെ അവർക്ക് ഏറ്റെടുക്കാനും അതുപോലെ ഡേഞ്ചറായ സമയം ആ അത്യമംഗലം കാരണം മരിക്കാൻ പോണ ടാസിനെ അപ്പോൾ അവനെ സേഫായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടി ഗോഡ് ഓഫ് ഓഷൻ അവിടെ വന്ന് രക്ഷിക്കുന്നു. എന്നിട്ട് ടീംസ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഐലൻഡിലേക്കാണ് പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹെയ്ഷ്യൻ ഐലൻഡിലേക്ക് പോകാമായിരുന്നു. ടീംസുമായിട്ട് പോയാലേ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയൂ എന്ന് അറിയാവുന്നത് കൊണ്ടാകാം. ഇപ്പൊ പറഞ്ഞു തന്ന ടാങ്സൻ സേഫ് ആയിരിക്കേണ്ടത് ഇപ്പൊ ഗോഡ് ഓഫ് ഓഷന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റേ ബ്ലൂ വൈഡ് റേവൻ പോകാൻ പറയുമ്പോൾ ഗോഡ് ഓഫ് ഓഷന്റെ സൂചന എന്ന പോലെ ആ വാസ്റ്റ് യൂണിവേഴ്സൽ ഷീൽഡ് ആക്ടിവേറ്റ് ആയിട്ട് ഒരു ലൈറ്റ് പ്രകാശിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളു. അപ്പോ അടുത്ത എപ്പിസോഡ് മറ്റേ അടുത്ത ദിവസം വരെ. ഓക്കെ, ബൈ.